ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ കുട്ടികൾക്കായുള്ള ഇൻസ്റ്റൻ്റ് എനർജി ബൂസ്റ്ററിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരുന്നത്. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ എനർജി ബൂസ്റ്ററിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈന്തപ്പഴം, ആൽമണ്ട്, കാഷ്യൂനട്ട്, പീനട്ട്, വാൾനട്ട്, പിസ്താഷ്യോ, മിൽക്ക് ഇവയായിരുന്നു. ഇവയെല്ലാം ഒത്തിരി ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആണെന്ന് നമുക്കെല്ലാം അറിയാം. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം. ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് ആണെന്ന് നമുക്കെല്ലാം അറിയാം. ഇതിൽ ധാരാളമായി നാരുകൾ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. പൊട്ടാസ്യം വളരെയധികം അടങ്ങിയിരിക്കുന്നതിനാൽ ഈന്തപ്പഴം കഴിച്ചാൽ ഇൻസ്റ്റൻ്റായി എനർജി കൂടുന്നതായി തോന്നും. നോമ്പെടുക്കുമ്പോൾ, നോമ്പ് തുടങ്ങുന്നതിന് മുമ്പും നോമ്പ് കഴിയുന്ന സമയത്തും ഈന്തപ്പഴം അഥവാ കാരക്ക കഴിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അമിത ക്ഷീണം തോന്നുന്ന സമയത്ത് ഡേറ്റ്സ് കഴിച്ചാൽ പെട്ടെന്ന് എനർജറ്റിക് ആവുന്നതായി തോന്നും. വർക്കൗട്ട് ചെയ്യുന്നവർ രണ്ട് മൂന്ന് ഈന്തപ്പഴം കഴിച്ചിട്ട് തുടങ്ങുന്നത് ക്ഷീണം വരുത്താതെ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവ കുട്ടികളുടെ വളർച്ചയ്ക്കും വളരെ ഗുണകരമാണ്. എല്ലുകളുടെ ശക്തി കൂട്ടുന്നതിനും ഗ്രന്ഥികളുടെ ആരോഗ്യത്തിനും ബ്രെയിൻ ഫംഗ്ഷനും വളരെയധികം സഹായിക്കുന്നു. സ്കിന്നിനും മുടിയുടെ വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അയൺ രക്തം കൂടുതൽ ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അടുത്തതായി ബദാം അഥവാ ആൽമണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പല പോഷക ഘടകങ്ങളും ബദാമിൽ അടങ്ങിയിരിക്കുന്നു. ഇത് വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം തൊലിയോടെയാണ് കഴിക്കേണ്ടത്. ഇതിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. ഫൈബർ, പ്രോട്ടീൻ, മഗ്നീഷ്യം, വൈറ്റമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യത്തിനും കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഡയബറ്റിക്സിനും ഇത് വളരെയേറെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം, മാംഗനീസ്, കോപ്പർ, വൈറ്റമിൻ കെ, പ്രോട്ടീൻ, സിങ്ക് ഇവ എല്ലുകളുടെ ശക്തിക്കും വളരെ നല്ലതാണ്. ഇത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അടുത്തതായി കാഷ്യൂനട്ട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. കശുവണ്ടിയിൽ ധാരാളമായി ഫൈബറും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ് ഇവ നല്ല ഊർജ്ജസ്വലമായിരിക്കുവാനും ബ്രെയിൻ ഹെൽത്തിനും രോഗപ്രതിരോധ ശേഷിക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കരോറ്റിനോയിഡ്സ്, പോളിഫെനോൾസ് ഇവ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ തടയുന്നതിന് സഹായിക്കുന്നു. സെലനിയം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി സിക്സ്, വൈറ്റമിൻ കെ, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇവയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കരളിൻ്റെ പ്രവർത്തനത്തിനും കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും വളരെയേറെ ഇത് നല്ലതാണ്. അടുത്തതായി കപ്പലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. പാവങ്ങളുടെ ബദാം എന്നാണ് പൊതുവെ കപ്പലിൻ്റെ അറിയപ്പെടുന്നത്. ഇതിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഫൈബർ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ്, പൊട്ടാസ്യം, ഒമേഗ സിക്സ്, വൈറ്റമിൻ ഇ, സിങ്ക്, കോപ്പർ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ബി വൈറ്റമിൻസ്, ബയോട്ടിൻ, ഫോളിക് ആസിഡ് ഇവയും നല്ല അളവിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തിനും ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഗോൾ ബ്ലാഡറിൻ്റെയും കുടലിൻ്റെയും പ്രവർത്തനങ്ങൾക്കും വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളമായി ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. കപ്പലണ്ടിയും തൊണ്ടോടുകൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായി വാൾനട്ട് അഥവാ ബ്രെയിൻ നട്ടിനെ കുറിച്ച് നോക്കാം. ബ്രെയിനിൻ്റെ ഷേപ്പിലുള്ള നട്ടാണ് വാൾനട്ട്. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബ്രെയിൻ പവറിനും ബ്രെയിൻ സെൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുമെല്ലാം സഹായിക്കുന്നു. വൈറ്റമിൻ ബി വൺ, വൈറ്റമിൻ ബി സിക്സ് ഇവ തലച്ചോറിൻ്റെ വികാസനത്തിന് ഏറെ നല്ലതാണ്. ഇവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നാഡികളെ ശക്തിപ്പെടുത്തുന്നതിനും ഇവ സഹായിക്കുന്നു. സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നു. ഇത് മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നു. മഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക് ഇവ അടങ്ങിയിരിക്കുന്നതിനാൽ മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തെയും ഇവ സഹായിക്കുന്നു. ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂട്ടുന്നതിനും ഡിപ്രഷൻ അകറ്റാനും ഓർമ്മശക്തി കൂട്ടാനും വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇത് രക്തക്കുഴലുകളുടെ പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കൂടാതെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ
സന്തുലിതമായ പ്രവർത്തനത്തിനും ഇവ സഹായിക്കുന്നു. അടുത്തതായി പിസ്താഷ്യോ. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ശക്തമാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇതിലുള്ള കാൽഷ്യം, അയേൺ, സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം എന്നീ എലമെൻറ്റ്സ് ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എ, വൈറ്റമിൻ B6, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നീ ജീവകങ്ങളും ബീറ്റാകരോട്ടിൻ, ഡയറ്ററി ഫൈബർ, ഫോസ്ഫറസ്, പ്രോട്ടീൻ, ഫൊളേറ്റ്, തയാമിൻ തുടങ്ങിയ ഘടകങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 ശരീരത്തിലെ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിനും വളരെയധികം സഹായിക്കുന്നു. കൂടാതെ പിസ്ത കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് യുവത്വം നിലനിർത്തുന്നതിനും വളരെയധികം സഹായകരമാണ്. അതായി പാല്. പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പൊതുവെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെയധികം ഫലപ്രദമാണ്. ഇതിൽ ധാരാളമായി കാൽഷ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ ഇവയും അടങ്ങിയിരിക്കുന്നു. ഇത് വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെയധികം നല്ലതാണ്. നാം നട്സ് കഴിക്കുമ്പോൾ സോൾട്ടഡ് അല്ലാത്തത് കഴിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബദാമും കപ്പലണ്ടിയും തൊണ്ടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വസ്തുതകളുടെയെല്ലാം അടിസ്ഥാനം എൻ്റെ പല റെഫറൻസുകളും പ്രഗത്ഭരായ പല ന്യൂട്രീഷ്യനിസ്റ്റുകളുടെ വിവരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.